മാന്യ പ്രേക്ഷകർക്ക് ഓർത്തഡോക്സ് ടി വിയുടെ ദർപ്പണം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പാരമ്പര്യമായി പകർന്നു കിട്ടിയ സംഗീത വരദാനവുമായി മേലെ വാരിധേ മാലാഖ കുട്ടികൾ എന്ന സിനിമയിലൂടെ ഒരു മാലാഖ കുട്ടിയായി സംഗീത ലോകത്തേക്ക് പറന്നിറങ്ങിയ പ്രശസ്ത ഗായികയും നടിയും അവതാരികയും ഒക്കെയായ പ്രിയപ്പെട്ട രഞ്ജിനി ജോസാണ്. മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി രഞ്ജിനി ജോസിനെ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മിസ്റ്റർ. രഞ്ജിനി ജോസ് എന്ന ഗായികയുടെ സംഗീത ജീവിതത്തിൽ ഒരുപക്ഷെ അമ്മയോടുള്ള കടപ്പാടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഒരു ഗായികയുടെ മകൾ ഗായികയാവുന്നതിൽ അസാധാരണത്വമൊന്നുമില്ല. എന്നാൽ രഞ്ജിനിയെപ്പോലെ ഒരു ഗായികയെ വളർത്തിക്കൊണ്ടു വരുന്നതിൽ അമ്മയ്ക്കുള്ള പങ്ക് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. ചെന്നൈയിലാണ് ജനിച്ച് വളർന്നത്. അന്ന് തുടങ്ങി മമ്മി റെക്കോർഡിങ്ങിന് പോകുന്നതൊക്കെ കണ്ട് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ, മമ്മി പാടുന്നതും. അപ്പോൾ ചെറുപ്പം തുടങ്ങി മമ്മി തന്നെയാണ് എന്നെ പാട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. പുറമേ ഞാൻ എങ്ങും പാട്ട് പഠിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോൾ എനിക്ക് പുറത്ത് ഞാൻ പഠിക്കുന്നുണ്ട് വേറൊരാളുടെ അടുത്ത്. എന്നാലും മെയിനായിട്ട് അമ്മയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അമ്മ പാടുന്നതിൻ്റെ സ്റ്റൈൽ എനിക്ക് പലപ്പോഴും എല്ലാവരും പറയാറുണ്ട്, അമ്മ പാടുന്ന സ്റ്റൈലാണ് എനിക്ക്, അതേ സ്റ്റൈൽ അത് ഇമ്പൈബ് ചെയ്ത്. അമ്മയുടെ പാട്ട് എന്ന് മാത്രമല്ല അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെയാണ് എനിക്ക് ജീവിതത്തിൽ അതേപോലെ ഞാൻ പകർത്തിയെടുത്തിരിക്കുന്നത്. ചെറുപ്പത്തിൽ വളരെയധികം സെൻസിറ്റീവ്, ഇപ്പോഴും സെൻസിറ്റീവ് ഒക്കെയാണ്, തൊട്ടാവാടിയാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോൾഡായിട്ട് ഫേസ് ചെയ്യാനുള്ള ഒരു സംഭവം പോലും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ അടുത്ത് നിന്നാണ്. പാട്ട് തീർച്ചയായിട്ടും അമ്മയാണ് എന്നെ പഠിപ്പിച്ച് ഈ ഒരിടം വരെ കൊണ്ടുവന്നതും, അല്ലെങ്കിൽ സ്കൂളുകളിലും എവിടെയാണെങ്കിലും ധൈര്യത്തോടെ നിന്ന് പാടാനുള്ള ഒരു ചങ്കൂറ്റം. അത് പാട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പരീക്ഷയൊക്കെ ആണെങ്കിലും ആരെങ്കിലും കണ്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ചങ്കൂറ്റം കിട്ടിയിരിക്കുന്നത് അമ്മയുടെ അടുത്ത് നിന്നാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴും ആദ്യം അമ്മയെ വിളിച്ചിട്ടാണ് ചോദിക്കുക. പിന്നീട് ഞാൻ സിനിമയിൽ കയറുന്നു എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡിയാണ് പിന്നെ അതിലേക്ക് എന്നെ വഴി നയിച്ചത്. ഇന്നും ഡാഡിയാണ് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത്. എന്നാലും ഒരു ഗുരു അല്ലെങ്കിൽ അമ്മ എന്ന് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അതെനിക്ക് ഒരു ഇത്രയും നേരം പോരാ നമുക്കത് പറഞ്ഞു തീർക്കാനായിട്ട്. അമ്മ എത്രത്തോളം ഇൻഫ്ലുവൻസ്, എനിക്ക് ഐ എം ഷുവർ എല്ലാവരുടെയും അമ്മമാർ അതുപോലെയായിരിക്കും. അങ്ങ് എൻ്റെ മമ്മിയും അത് പറഞ്ഞറിയിക്കാൻ പറ്റും. അത് ഒരു മണിക്കൂറൊന്നും മതിയാവില്ല, നമ്മുടെ ഇൻ്റർവ്യൂ ഒരുപാട് രണ്ട് ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. മമ്മി ഈസ് ഡെഫിനറ്റ്ലി മൈ സൂപ്പർ ഹീറോ. രഞ്ജിനി എന്ന രഞ്ജിനിയിലെ ഗായികയെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് വരുന്നതിൽ അമ്മ ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു, അതിനുള്ള എന്തൊക്കെയായിരുന്നു മാർഗങ്ങൾ? ചെറുപ്പത്തിൽ എന്തെങ്കിലും ചെറിയ കാര്യം, ഇപ്പോഴും അതെ കേട്ടോ, ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി തളർന്ന് കരച്ചിലാണ് ആദ്യം വരിക. ഒരുപാട് പേർക്ക് അത് അറിയില്ല, എന്നെ കാണുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഇമേജ് ആണെങ്കിലും ബേസിക്കലി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അത് ആ കൂടെ അറിയുന്ന മൂന്ന് വ്യക്തികൾ, കൃത്യമായിട്ട് അറിയുന്ന മൂന്ന് വ്യക്തികൾ അച്ഛനും അമ്മയും ഹസ്ബൻഡുമാണ്. അപ്പോൾ അങ്ങനൊരു ഒരു ക്യാരക്ടറാണ് എന്ന് മനസ്സിലാക്കി തന്നെ മമ്മി ഒന്ന് വാടും എന്ന് കാണുമ്പോൾ തന്നെ മമ്മി ഏയ് അതെന്താണ്, അത് എന്ത് വലിയൊരു ഇഷ്യൂ ആണെങ്കിലും എന്തൊരു വലിയൊരു കാര്യമാണെങ്കിലും വളരെ നിസ്സാരമായിട്ട് അത് പറഞ്ഞ് ഇതൊക്കെ നിനക്കല്ലെങ്കിൽ പിന്നെ ആർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇന്നും തന്നിരിക്കുന്നത്. പിന്നെ പറയും എന്തുണ്ടെങ്കിലും ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് എന്നും ചെറുപ്പം തുടങ്ങി. അത് മമ്മിയാണെങ്കിലും ഡാഡിയാണെങ്കിലും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം അത്. കാരണം ഇപ്പം ഞാൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എൻ്റെ അമ്മ അന്യജാതിയിലാണ്, അമ്മ ഹിന്ദുവാണ്, ബ്രാഹ്മിൻ സ്ത്രീയാണ്, എൻ്റെ അച്ഛൻ ക്രിസ്ത്യനാണ്. അപ്പോൾ വീട്ടിലൊരിക്കലും മതത്തിൻ്റെ പേരിലൊരു സംഘർഷം ഉണ്ടായിട്ടില്ല. രണ്ടു പേർക്ക് അറിയാവുന്ന അവരുടെ മതങ്ങളിൽ നിന്ന്, അവരുള്ള വിശ്വാസത്തിൽ നിന്ന് ദൈവം എന്നൊരു പറയുന്ന ഒരു ഫാക്ടറിയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാണ്ട് ദൈവങ്ങളുടെ പേരോ അവരുടെ രൂപങ്ങളോ അല്ല പറഞ്ഞു തന്നിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണെന്നും ആ ശക്തിയെ നമ്മൾ മനസ്സുരുകി വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എന്നും ഉണ്ടെന്നും ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മൾ തന്നെയാണെന്നും നമ്മുടെ അകത്തുള്ളതാണെന്നും എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എൻ്റെ അമ്മയച്ഛനും. അതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഇന്നും ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ വലിയ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നും ദൈവം ഉണ്ടാകും, ചെറുപ്പത്തിൽ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ എൻ്റെ 12-ാം ക്ലാസ് ഒരു 12-ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടാൻ തുടങ്ങിയത്. അപ്പോൾ ആ നേരത്തെ എനിക്ക് പബ്ലിക് എക്സാമിൻ്റെ നേരത്തെ 12-ാം ക്ലാസ്സിൽ ഞാൻ സജീവമായിട്ട് അവസാനമാണ് സിനിമയിൽ പാടിയെങ്കിലും
പതിനൊന്നാം ക്ലാസ് പത്താം ക്ലാസ് തുടങ്ങിയ ഈ പ്രോഗ്രാംസിനൊക്കെ പോയത് 12 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗാനമേളകളുടെ തിരക്കായിരുന്നു കൊച്ചിൻ കോറസിൽ. അപ്പോൾ ഒരുപാട് ക്ലാസ്സിൻ്റെ മുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് അങ്ങനെയൊക്കെ ഞാൻ പോയി. രാവിലെയൊക്കെ വന്ന് വയ്യാതെ ഞാൻ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ ദൈവം ടീച്ചേഴ്സിൻ്റെ രൂപത്തിൽ വന്നു. ആരും എന്നെ ഇന്നേ വരെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടില്ല. എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് ഇന്നും മാതാപിതാ ഗുരു ഗുരുക്കന്മാർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരെ ഈ മൂന്ന് പേര് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്, മാതാപിതാ ഗുരു ദൈവം തന്നെയാണത്. അവർ മൂന്ന് പേരും കഴിഞ്ഞിട്ട് ദൈവം ഡെഫിനറ്റ്ലി ഇവരുടെ മൂന്ന് പേരുടെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പലപ്പോഴേ വന്നിട്ടുണ്ട്. 12 പരീക്ഷയ്ക്ക് ഞാൻ തോറ്റു എന്ന് വിചാരിച്ചതാണ്, കാരണം അത്രയും എനിക്ക് ക്ലാസ് മുടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഹൈ ഡിസ്റ്റിങ്ഷനോടുകൂടി എനിക്ക് ജയിക്കാൻ പറ്റി എന്നുള്ള അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. മെഡിക്കൽ എൻട്രൻസ് എഴുതി എനിക്ക് അതിനും സീറ്റ് കിട്ടി. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം മനസ്സെന്ന് അപ്പോൾ ഞാൻ പഠിച്ചെന്നത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു സത്യമുണ്ടെങ്കിൽ അതിൽ ദൈവമുണ്ട്, ദൈവം തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തയായ രഞ്ജിനിയെ കാണുന്നത്, രഞ്ജിനി ഒരു ഡിഫൈൻഡ് പേഴ്സണായിട്ടാണ് വ്യൂവേഴ്സായ പലർക്കും തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിന് പുറത്ത് വളർന്ന ആ ഒരു ജീവിത സാഹചര്യവും കുടുംബത്തിലെ ഇപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സും അത് റിഫൈൻ ചെയ്യാൻ വേണ്ടി രഞ്ജിനിയെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടാവുമായിരിക്കാം, പക്ഷേ പുറത്ത് വളർന്നു എന്നുള്ളത് കൊണ്ടൊരു റിഫൈനിങ് വന്നോളണം എന്നില്ല എന്ന് ഞാൻ എവിടെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ചെറുപ്പത്തിൽ ഒരുപാട് അങ്ങ് ആവുന്നതിന് മുമ്പേ ഹൈസ്കൂളിന് തൊട്ട് മുമ്പ് 2 ഞാൻ MET പഠിച്ചത്, പെരുമ്പാവൂരിൻ്റെ അച്ഛൻ്റെ നാട്ടിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെയുള്ള എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ റിഫൈൻഡ് ആക്കുന്നതും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും തീർച്ചയായിട്ടും അമ്മയും അച്ഛനുമാണ്. വീട്ടിൽ നിന്നാണ് അതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ആൾക്കാരിൽ എന്നിൽ ഒരു ഡിഫൈൻഡ് അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ എല്ലാ ക്രെഡിറ്റും വീട്ടിലുള്ളവർക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളുകളിലും ഒരുപാട് നല്ല നല്ല ആൾക്കാരായിട്ട് എനിക്കൊരു സഹവാസം ഉണ്ടായിരുന്നു. പല സ്റ്റേറ്റ്സിൽ നിന്നും പല ഇപ്പോൾ ഭാഷകളാണെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒന്നിനും ഒന്നിൻ്റേതായ ഒരു ഛായയില്ലാണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടി. അത് ദൈവം തന്നിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ വളർത്തിയെടുക്കാതെ ഒരു കഴിവും എത്തൂല, എങ്ങും വളരത്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു കഴിവ്, എനിക്ക് ലാംഗ്വേജസ് വലിയ ഇഷ്ടമാണ്. അത് കാരണം തന്നെ എല്ലാ ലാംഗ്വേജും അതിൻ്റേതായ തന്മയത്വത്തോടുകൂടി പറയാൻ വേണ്ടിയിട്ടൊരു ഒരു എഫേർട്ട് എൻ്റെ അടുത്ത് നിന്നും കൂടെ ഉണ്ടായിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഓ, ഞാൻ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് ഗ്രാജുവേഷൻ ചെയ്തത് സെന്റ് തെരേസസ് കോളേജിൽ. അപ്പം അതിൽ ലിംഗ്വിസ്റ്റിക്സും ചെയ്തിട്ടുണ്ട്. കൂടുതലും ഞാൻ ഈ പറയുന്ന പോലെ ഇരുന്ന് ഗവേഷണമൊക്കെ ചെയ്യാൻ എനിക്ക് ഒരു PG കൂടെ എടുത്താൽ കൊള്ളാവുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക്സിൽ മാത്രമായിട്ട്. ബാല്യകാലത്തെ ക്രിസ്മസ് അനുഭവങ്ങൾ, ആ സന്തോഷം, അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? ബാല്യകാലത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കുറേയൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള ക്രിസ്മസ് ഒക്കെ ഇവിടെ നാട്ടിൽ പെരുമ്പാവൂരാണ്. ചില ക്രിസ്മസ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ നേരത്തെ ചെന്നൈയിലാണല്ലോ പഠിക്കണത്. മിക്ക ക്രിസ്മസിനും നമ്മൾ പെരുമ്പാവൂർ വരാനായിട്ട് നോക്കും. പെരുമ്പാവൂർ ചാച്ചനും അമ്മച്ചിയും, അമ്മച്ചിക്കും ചാച്ചനും ആകെക്കൂടെ ഉള്ള ഒരു മോനാണ് ഡാഡി. ആ പെങ്ങന്മാരൊന്നുമില്ല. ആ മോനുണ്ടായ ഏക ഒരു മകളാണ്. മകനും മകളൊക്കെ ആയിട്ട് ഞാൻ. അപ്പോൾ ആക്ച്വലി അവരുടെ എല്ലാ അറ്റൻഷനും കിട്ടി വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ പോകുമ്പോൾ ചാച്ചൻ ഇതേപോലെ നമ്മൾ ക്രിബ് ഉണ്ടാക്കലും ട്രീ, പിന്നെ പള്ളിപ്പോക്കും ക്വയർ, ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതൊക്കെ ചാച്ചനിപ്പോൾ ഇല്ല, അമ്മച്ചിയുണ്ട്. പക്ഷേ ക്രിസ്മസ് എന്ന് പറയുമ്പോഴൊക്കെ ചാച്ചനും ഞങ്ങളുടെ നാട്ടിലുള്ള ആ ഒരു ഡൈനിങ് ടേബിളും അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വൈനും കേക്കും അങ്ങനത്തെ ഒരു ഇത്, പിന്നെ മിഡ്നൈറ്റ് മാസിന് പോകുന്നതും അതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. അവിടെ പിന്നെ വലിയ ട്രീ ഉണ്ടാവുക, അച്ഛൻ, അതൊക്കെയാണ് ഒരു നല്ല. പിന്നെ അടുത്ത ദിവസം അമ്മച്ചിയാണ് ലോകത്ത് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല കുക്ക്, എൻ്റെ ഗ്രാൻഡ് മദർ. അപ്പോൾ ആളുണ്ടാക്കുന്നതെല്ലാം കഴിച്ച് നമ്മളങ്ങനെ സുഖമായിട്ട് ക്രിസ്മസ് വീട്ടിൽ എൻജോയ് ചെയ്യുന്നതെന്നുള്ളതാണ് ബാല്യകാലത്തുള്ള എൻ്റെ ഒരു ഓർമ്മ. 25 എന്ന് പറയുന്ന ഒരു ദിവസം ഞാൻ നിർബന്ധമായും പ്രോഗ്രാം എടുക്കാറില്ല. എനിക്കത് കാരണം അമ്മച്ചിക്ക് ഒരുപാട് വയസ്സായി, അമ്മച്ചിയൊത്ത് എനിക്കത് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടി ആ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് എങ്കിലും ചെലവഴിക്കാനുള്ള ആ ഒരു മനസ്സ്, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്.
ആ പ്രായമായവർക്ക് അല്പം സന്തോഷവും സമാധാനവും നമ്മളാൽ പകർന്നു കൊടുത്താൽ അതായിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്രിസ്മസ്. നമുക്കും അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിന്റെ കൂടെ, നമ്മുടെ അപ്പന്റെ അമ്മയുടെയും കൂടെ, അല്ലെങ്കിൽ നമ്മുടെ അമ്മച്ചിയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ ഒക്കെ ഇരുന്ന് നമ്മൾ ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ ക്രിസ്മസിന്റെ പേരിൽ, ഇറ്റ്സ് എ ഫാമിലി ഗെറ്റ് ടുഗെദർ, ഇറ്റ്സ് അബൌട്ട് സ്പെൻഡിങ് ടൈം, അബൌട്ട് ലവ് ആൻഡ് അഫക്ഷൻ ആൻഡ് കെയർ. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ആർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ദാനധർമ്മമല്ല. നമുക്ക് സന്തോഷം, നമ്മുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് സന്തോഷം. നമ്മൾ ഭക്ഷണം എന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മച്ചി നിൽക്കുകയുള്ളൂ ഭക്ഷണം കഴിക്കാനായിട്ട്, 10 പ്രാവശ്യം പറയാണ്ട് അമ്മച്ചി ഇരിക്കൂല. എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും അമ്മച്ചിമാർ അങ്ങനെയായിരിക്കും, മക്കള് കഴിക്കുന്ന കാണുന്നതിൻ്റെ ഒരു സന്തോഷമാണ്, അമ്മച്ചി 10 പ്രാവശ്യം വിളിച്ചാലേ ഇരിക്കുകയുള്ളൂ. ഇപ്രാവശ്യം വളരെ അടുത്ത് ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് വയ്യ, ആൾക്ക് കുറേ ഇൽമെൻസ് ഉണ്ട്, എന്നാലും അമ്മച്ചി നിന്ന്. ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് അത്രയും ഒരു വലിയ ഫുഡ് കഴിക്കാൻ പറ്റുന്നത് അമ്മച്ചിയുടെ. 3 നേരം രാമനെ ഭക്ഷണം കഴിപ്പിച്ച അവസാനം രാമൻ അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയെ അതുപോലെ ഞങ്ങൾ തിരിച്ചു പോയതാണ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ക്രിസ്മസിന് എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമ ഫീൽഡിൽ ഉള്ള വളർച്ച ഒരു പക്ഷേ, അങ്ങനെ ഞാൻ പറയുന്നില്ല, ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ വളരെ ഭയങ്കരമായിരുന്നു എന്നൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും വളരെ കൺസിസ്റ്റൻസ് ആയിട്ട് ഉള്ള ഒരു വളർച്ച എല്ലാ വർഷവും ഇങ്ങനെ കരിയറിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു പക്ഷേ എല്ലാവരുടെയും കരിയറിൽ കാണുന്ന ഒരു പതിവ് രീതിയല്ല. അത് സാധിക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം എൻ്റെ അച്ഛനാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വളരെ മടിയുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. മടിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്നെ കുത്തി 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 വേണം എങ്ങോട്ടെങ്കിലും ഇതാക്കാൻ. വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനങ്ങില്ല. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തിരിച്ചു വന്ന് റൂമിലിരിക്കും, അല്ലെങ്കിൽ വീട്ടിലിരിക്കും. പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് പോണത്. അപ്പം ആ ഒരു സ്വഭാവം തന്നെ പലപ്പോഴും ഞാൻ ഈ ആളുകളെ കോണ്ടാക്ട് ചെയ്ത് പാട്ട് ചോദിക്കാറേയില്ല. അതിൻ്റെ ഒരു കുറേയൊക്കെ ഡ്രോബാക്സും ഉണ്ട്. കാരണം ഇന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഇഷ്ടംമാതിരി പാട്ടുകാരുണ്ട്. നമ്മളിങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് അവരെ ഓർമ്മിപ്പിച്ചാലേ അവർക്ക് നമ്മളെ വിളിക്കാനുള്ള, അവർക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് നോക്കാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് ഡാഡിയാണ് എനിക്ക് ഫോളോ അപ്പ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രെഡിറ്റ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫാദറിന്, മിസ്റ്റർ ബാബു ജോസ്. സാധാരണ സിംഗേഴ്സിനെ സംബന്ധിച്ച് ഏതൊരു സിംഗേഴ്സിനും വലിയൊരു ആഗ്രഹമാണ് ബോളിവുഡിലൊന്ന് പാടുക എന്നുള്ളത്. രഞ്ജിനിയെ സംബന്ധിച്ച് ഒരു സൗത്ത് ഇന്ത്യൻ ഗായികയായ രഞ്ജിനി കുറേ സിനിമകളിൽ ബോളിവുഡ് സിനിമകൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യൻ കേരള ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ബോളിവുഡ് ഇൻഡസ്ട്രി ഒന്ന് കമ്പയർ ചെയ്യാമോ? അത് കമ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് വേണേൽ പറയാം. കാരണം രണ്ട് ഡിഫറെൻറ്റ് കൾച്ചറാണ്. അതെന്താന്നുള്ളത് മുഴുവനായിട്ടൊന്നും ഞാൻ ഇമ്പൈബ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പോയി പാടും തിരിച്ചു വരുന്നല്ലാണ്ട് വേറൊരു കാര്യങ്ങളും ഞാൻ അറിയാൻ നിൽക്കാറില്ല. പല ഗോസിപ്പും ഞാൻ വേറെ പലരിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ കുറേ പേര് കേൾക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ പാടായി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് ഇരിക്കും. സോ ബോംബെയിൽ എനിക്ക് കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഇതേപോലെ ഇവിടുന്ന് ആരും റെക്കമെൻഡ് ഒന്നും ചെയ്തില്ല. ഞാൻ തന്നെ എൻ്റെ ഡെമോ സി ഡി ഉണ്ടാക്കി ബോംബെയിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട്, ചിറ്റയുടെ വീട്ടിൽ പോയി താമസിച്ച് ഒരു മാസം നാടന്ന് എല്ലാവർക്കും കൊണ്ട് സി ഡി ഓട്ടോയിൽ കയറി എല്ലാ സ്റ്റുഡിയോയിലും പോയി സി ഡി കൊടുത്ത് അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് അടുത്ത മാസമോ മറ്റോ ഒരു മാസത്തെ ട്രിപ്പിന് വേണ്ടി ഞാൻ US പോവാ എം ജി ശ്രീകുമാർ സാറിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ പോയ നേരത്ത് അത് കഴിയാറായപ്പോൾ, ആ ഒരു മാസം കഴിയാറായ അവസാനത്തെ വീക്കിൽ ഞങ്ങളൊരു വരാനൊരു 7 ദിവസം കണ്ട് ബാക്കിയുള്ളപ്പം ഈ കൊടുത്ത സിഡികളിലൊരു ആൾ എൻ്റെ ആൻറ്റിയെ കോൺടാക്റ്റ് ചെയ്തു. എന്നെ വിളിച്ചിട്ട് കിട്ടാണ്ട് എൻ്റെ ആൻറ്റിയെ കോൺടാക്റ്റ് ചെയ്ത് ആൻറ്റി മമ്മിയെ കോൺടാക്റ്റ് ചെയ്ത് മമ്മി എന്നെ വിളിച്ച് അങ്ങനെ ഞാൻ അവർക്ക് എൻ്റെ ഒരു മലയാളം സോങ്ങും കൂടെ ഒരു സോങ്ങും കൂടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കങ്കാരു എന്ന് പറഞ്ഞ സിനിമയിൽ വേണ്ടി ഞാൻ പാടിയ ഒരു താരാട്ട് ദാസങ്കളുടെ കൂടെ അത് അയച്ചു കൊടുത്ത് അങ്ങനെ ഞാൻ ഇന്ത്യയിലെത്തിയ ഉടനെ വരണം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെത്തിയതിൻ്റെ അടുത്ത ദിവസം ഞാൻ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് എടുത്ത് അവിടെ പോയി. അപ്പോൾ അവരപ്പോഴും ഒരു സ്ക്രാച്ച് പാടാൻ വരുമോ എന്ന് ചോദിക്കുന്നുള്ളൂ. സ്ക്രാച്ച് എങ്കിൽ സ്ക്രാച്ച്, വിളിക്കുന്ന ബോംബെയിലൊന്നല്ലേ ഓർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. പോയ അന്ന് തന്നെ അവർ, ഞാൻ നോക്കുമ്പോൾ ദൈവം, അതാണ് പറയുന്നത്, എല്ലായിടത്തും ദൈവം ഉണ്ടായിരുന്നു. എൻ്റെ ചിട്ട താമസിക്കുന്ന അന്ധേരിയിലാണ്. അവിടുന്ന് ആ ഗേറ്റ് കടന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഗേറ്റിൻ്റെ അവിടുന്ന് അകത്തേക്ക് പോയാൽ അവിടെയാണ് സ്റ്റുഡിയോ. 5 മിനിറ്റ് വാക്ക് ചെയ്താണ് ഞാൻ പോയിരിക്കുന്നത്.
എന്നിട്ട് സ്ക്രാച്ച് പാടി വന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ച് പറയാം വോയിസ് ഓക്കെ ആണെങ്കിൽ, ഓക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഉച്ച ആയിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ കോള് വരുന്നത്, വോയിസ് ഇസ് ഓക്കെ, നമുക്ക് ഇന്ന് രാത്രി റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ പോയി റെക്കോർഡ് ചെയ്ത് അപ്പോഴും എനിക്ക് എന്തിനാന്നുള്ളതൊന്നും എനിക്കറിയില്ല. പാടിയെല്ലാം കഴിഞ്ഞ് പക്ഷേ പാട്ട് ഇവർ പാടാൻ തന്നപ്പോൾ ആ പേപ്പറിൻ്റെ അടിയിൽ ജാവേദ് അക്തർ എന്ന് സൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ചിലത് കാണുമ്പോൾ നമ്മളേ ഒരു ഒരു നേരത്തേക്ക് നമ്മൾ പകച്ചു പോകും, പിന്നെ ദൈവമേ ഇങ്ങനെ ലിറിക്സ് ആണല്ലോ നമ്മൾ പാടുന്നത്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? പക്ഷെ ആ നേരത്തൊക്കെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി തന്നിരിക്കണമുണ്ട്, ഹെൽപ്പ് ചെയ്തു. പെട്ടെന്ന് തന്നെ പാടിക്കഴിഞ്ഞു, ഒരു 45 മിനിറ്റ്സിൽ പാടിക്കഴിഞ്ഞു. എന്നിട്ട് അവിടെ പോയി എൻജിനീയറിൻ്റെ കൺസോളിൽ ഇരുന്നിട്ട് ഈ പാട്ട് രണ്ടാമത് നമ്മൾ കേൾക്കുന്ന നേരത്താണ് അശുതോഷ് ഗോവാരിക്കർന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഫുൾ ബ്ലാങ്ക്, ഇങ്ങനെ എന്തോ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ദീപിക പടുക്കോണും അഭിഷേക് ബച്ചനുമാണ്, ദീപിക പടുക്കോണിന് വേണ്ടിയിട്ടാണ് പാടിയത്. എനിക്ക് അത് ആ ഒരു നേരം എനിക്ക് ആ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ചില നേരങ്ങളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സന്ദർഭങ്ങൾ. എനിക്ക് ഒരുപാട് പാട്ടൊരു 5500 പാട്ട് ഒരു വർഷത്തിൽ പാടി എല്ലാവരും എൻ്റെ പാട്ട് തന്നെ കേട്ടു, അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ലാത്തതാണ്. പക്ഷേ പാടുന്ന ഒരു 10 പാട്ടാണെങ്കിലും അതറിയപ്പെടുന്ന എനിക്ക് മനസ്സിന് പാടാൻ ആഗ്രഹമുള്ള ആരോട് പാടി നാളത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കുമ്പോൾ ഇതവരാട്ടോ പാടി എന്ന് ഇത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളു ആഗ്രഹങ്ങൾ. ഭയങ്കര ഒരു സന്ദർഭമായിരുന്നു ശരിക്കും പറഞ്ഞാൽ, അത് ദൈവം അതിനുശേഷം കുറെ നല്ലൊരു മെലഡിയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഇപ്പം കുറച്ച് കാലമായിട്ട് റെഡ് ചില്ലീസിലെ പാട്ടെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും എനിക്ക് അങ്ങനത്തെ പാട്ടുകളായിരുന്നു തന്നുകൊണ്ടിരുന്നത്, അടിപൊളി മാത്രം പാടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡിങ് വന്ന് നിൽക്കുന്ന നേരത്താണ് എനിക്ക് ഹിന്ദിയിൽ ഒരു മെലഡി കിട്ടുന്നത്. അതൊരു ബംഗാളി ഫോക്ക് സോങ്, കാരണം ബംഗാളി ഒരു ചിത്തഗോങ് അപ്രൈസലിനെ പറ്റിയുള്ള ഒരു സിനിമയാണ് ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയിൽ ബംഗാളി ഫോക്ക് സോങ് ഹിന്ദിയുടെ ലിറിക്സിൽ നമുക്ക് തരുന്ന ഒരു സംഭവമായിരുന്നു. ഞാനും വേറൊരാളും കൂടെ ഒരു ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു, അവരും കൂടെയാണ് നമ്മൾ ഡ്യുവറ്റ് പാടിയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗ്രേറ്റ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ഡ്രീമാണ് ഇത്, പല കാര്യങ്ങളും ഡ്രീമാണ്. മേലേവാരത്തെ മലാക്കുട്ടികൾ ആദ്യമായിട്ട് ചിത്ര ചേച്ചിയുടെ കൂടെ പാടി, അതിങ്ങനെ കാസറ്റ് കൊണ്ട്, പണ്ട് കാസറ്റാണ്, കാസറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴും അതും ഡ്രീമായിരുന്നു. ആ നേരത്തെ ഞാനിങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ്, അതേ ഫ്ലോട്ടിംഗ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ നേരത്ത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കൂടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പാടി, അദ്ദേഹം എന്നെ കോംപ്ലിമെൻ്റ് ചെയ്തു. ഇപ്പോഴും ഇതേ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇങ്ങനെ 2-3 സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ബോളിവുഡ് എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ സീഡി ഒക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് വരുത്തി ഇരുത്തി നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ പാട്ടും കേട്ട് വളരെ നല്ല രീതിയിൽ കോംപ്ലിമെൻ്റ് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ ഇത്രയും സമയമില്ലെങ്കിൽ ബോളിവുഡിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അങ്ങനെയാണ്. ബോംബെയിലുള്ളവർക്ക് ആർക്കും ഒരാൾ മരിച്ചു കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാനായിട്ട് സമയമില്ലാത്ത ഒരുതരം ലൈഫ് സ്റ്റൈലാണ് ബോംബെയുടെ. അപ്പം നമുക്കതൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ വിളിച്ച് 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 ബെസ്റ്റ് ചെയ്ത് നമ്മൾ പോയി 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 അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ അല്ലാത്ത ഒരാളായതുകൊണ്ട് പലപ്പോഴും ഞാൻ മിസ് ഔട്ട് ചെയ്ത് പോകാറുണ്ട്. ഭാഗ്യം എന്ന് പറയുന്നത് ചിലപ്പോ ഈ മുമ്പ് പറഞ്ഞ വലിയ ഭാഗ്യങ്ങൾ അല്ലെങ്കിലും ഇതൊരു ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവം പലപ്പോഴും കൈവിടാറില്ല. മൊത്തമായി ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് ഞാൻ ഉറക്കത്തിൽ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം എന്ന പോലെ പാടി തീർത്ത ആ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി. नैन तेरे झुके झुके क्यों है ये बता, कोई तो है मन में तेरे हमसे सखी ना छुपा, मैं ही क्यों बताऊं सखी पहले तू बता, चोरी चोरी आके तेरे सपनों में है कौन बसा, हाँ नहीं चलेंगे तेरे मुझसे ये बहाने, दिल की बातें है लगी तुझसे तू छुपा ले, तुझको है कैसे ये पता, तेरे ही तो नैनों ने मुझसे सब है कहाँ. മലയാളം ആക്സെൻ്റ് ഒട്ടുമില്ലാതെ ഒരു സൗത്ത് ഇന്ത്യൻ ഗായിക ഇങ്ങനെ പാടി എന്ന് പറയുന്നതിൽ എനിക്കും ഒരല്പം അതിശയം തോന്നുന്നു. അവര് ശരിക്കും പറഞ്ഞാൽ അവർ പാടിക്കഴിഞ്ഞപ്പോൾ അവരതാണ് ആദ്യം പറഞ്ഞത്, ബിൽക്കുൽ നീ ലത്താക്കി ആ മദ്രാസി ഹോ. അവർക്കെല്ലാം സൗത്ത് ഇന്ത്യൻസ് എല്ലാവരും മദ്രാസിയാണല്ലോ.
നെയ് ലേക്കിന് ആപ്മേ തോ ബിൽക്കുൽ വോ ആക്സെൻറ്റ് നെയ്യ് എന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നത് എൻ്റെ ഒരുപാട് കസിൻസ് പുറത്താണ്, എല്ലാ കസിൻസും മമ്മിയുടെ ഭാഗത്തുള്ള എല്ലാവരും നോർത്ത് ഇന്ത്യയിലാണ്. അത് പിന്നെ ഞാൻ ഈ ചെന്നൈയിൽ ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ ടി വി കിട്ടിക്കഴിഞ്ഞു, ഞാൻ അതിന് മുമ്പ് നിന്ന് മാറാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ഹിന്ദി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതൊരു തമാശയായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിലും സത്യമായിട്ട് നടന്ന ഒരു കാര്യമാണ്. ഹിന്ദി സീരിയൽ കണ്ട് കണ്ട് കണ്ടാണ് ഞാൻ എൻ്റെ ഹിന്ദി ആക്സെൻറ്റ് ഇതാക്കിയത്. സീരിയലിലെ കഥയൊന്നും കാണില്ല, കാരണം സീരിയൽ തീരെ കാണില്ല, ഞാൻ സീരിയൽ തൊട്ടും ഞാൻ ഫോളോ ചെയ്യാത്ത ഒരാൾ. പക്ഷെ ഏത് സീരിയലാണെങ്കിലും ഞാൻ വെക്കും, കാരണം അതിൻ്റെ മുമ്പിലും പുറകിലും എന്താണെന്ന് എനിക്കറിയില്ലായിരിക്കും. പക്ഷെ ഇവരുടെ വർത്തമാനത്തിൻ്റെ സ്റ്റൈലും ഇവരുടെ ആക്സെൻറ്റും അറിയാൻ വേണ്ടി മാത്രം. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജസ് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഒരിക്കലും ആ ആക്സെൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കേൾക്കും, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഞാൻ കോൺവേഴ്സ് ചെയ്യും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്, കാരണം എന്തെങ്കിലും ഒരു ആക്സെൻറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ അവരൊരിക്കലും നമ്മൾ അതിൽ നിന്ന് വിളിക്കില്ല പാടാനായിട്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് ചെറിയ ചെറിയ നമുക്ക് തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആക്ച്വലി ക്യാൻ ഹെൽപ്പ് അസ് ഇൻ ലൈഫ് മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു. അങ്ങനെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, തെലുങ്ക് ഈ ഭാഷകളിലെല്ലാം പാടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 5-6 ഭാഷകളോളം പാടിയിട്ടുണ്ട്. ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ്, അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റു ഭാഷകളിലെ അനുഭവങ്ങളോട് ഒന്ന് പറയാം. തെലുങ്ക് ഞാൻ പാടിയ ശരത് സാറിന് വേണ്ടി തന്നെയാണ്. അത് എൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ കോസ് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാടിയത് കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം. അതിൻ്റെ തന്നെ തെലുങ്കിൽ, തെലുങ്കിലത് പ്രത്യേകം എന്നായിരുന്നു. ആദ്യം പാടിയത് തെലുങ്കിന് വേണ്ടിയിട്ടാണ്, പിന്നീടാണ് എനിക്ക് മലയാളം ലിറിക്സ് കിട്ടിയതും. നല്ലൊരു എക്സ്പീരിയൻസ്. എനിക്ക് തെലുങ്ക് പാടാൻ ഇഷ്ടമാണ്, കാരണം മലയാളം പോലെ അത്രയും ബുദ്ധിമുട്ടില്ല പാടാൻ, വളരെ മ്യൂസിക്കലായിട്ടുള്ള ലാംഗ്വേജാണ്. പിന്നെ കന്നഡവും അതേപോലെ തന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഹിന്ദിയും കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന ഭാഷകൾ പാടാൻ ഏറ്റവും ബുദ്ധിമുട്ട് മലയാളമാണ്. അതെ അതെ, അതിൻ്റെ ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും എല്ലാം വരുമ്പോൾ ചില സമയങ്ങളിൽ അത് നല്ല നമ്മുടെ ലാംഗ്വേജ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. മലയാളം പറയാൻ പഠിക്കുകയാണെങ്കിൽ ഏത് ലാംഗ്വേജും വേണമെങ്കിലും പറയാം, ലോകത്തുള്ള ഏത് ലാംഗ്വേജ് നമ്മൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവരും പിന്നെ ഈ ചെന്നൈയിലൊക്കെ നമ്മൾ പോയി പാടുമ്പോൾ വളരെ, ചെന്നൈയിലെ ആളുകൾ വളരെ സ്വീറ്റാണ്, വളരെ നല്ല ആളുകളാണ്. അതായത് അതിഥി ദേവോ ഭവ എന്നുള്ളത് ശരിക്കും അറിയുന്ന ഒരു കൂട്ടർ ആൾക്കാർ. നമ്മൾ പാടാൻ വരുന്നവര് അതിഥികളാണ് ആദ്യം വന്ന്, ടിഫിൻ സാപ്പിടുറീങ്ളാ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ തന്ന് വളരെ ഹാപ്പി ആക്കിയിട്ടാണ് പിന്നെ പാടാൻ കയറുന്നത്. നല്ലായിരിക്കീങ്ളാ, ഏതാണെന്ന് വേണമോ അവങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ച് ഒക്കെ ഇതാക്കിയിട്ടാണ് പാടാൻ കയറുന്നത്. എല്ലായിടത്തും എനിക്ക് ഇന്നേവരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്നൊരു ഒരിക്കലും ഉണ്ടായിട്ടില്ല. ലേറ്റസ്റ്റ് മലയാളത്തിലെ ഇപ്പം പാടിയ ലേറ്റസ്റ്റ് ഏത് സിനിമയാണ്? ഇപ്പോ ഇപ്പോ റിലീസ് ആയത് നാടോടി മന്നൻ, ദിലീപിന്റെ സിനിമ. അതിലൊരു നല്ലൊരു വിദ്യാസാഗർ എന്ന് പറയുന്ന വളരെ അതുല്യമായ സംഗീത സംവിധായകൻ, അദ്ദേഹത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ പാടുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ മാക്സിമം നമ്മളിങ്ങനെ ഈസ് ഔട്ട് ചെയ്യും. നമുക്ക് അവിടെ ആരെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ നെർവസ് ആവുകയാണെങ്കിൽ അവർ പുറത്തേക്ക് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക്, അതായത് ബാക്കിയുള്ളൊരു പാടിയതൊന്നും കേൾപ്പിച്ച് നമ്മളെ മൂഡ് ഔട്ട് ആക്കുക ഒന്നും ചെയ്യില്ല. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾക്ക് അദ്ദേഹത്തിന് വേണ്ടത് നമ്മളുടെ കഴിവ് എന്താണെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കി അത് മാത്രം എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. ഞാൻ ജ്യോത്സ്ന, റിമി, ഉദിത് നാരായൺ സാറിൻ്റെ കൂടെ ആദ്യത്തെ എൻ്റെ പാട്ടാണ്. അതെ, അത് ഭയങ്കര ഒരു ഒരു അത് റിലീസായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഉദിത് നാരായൺ സാറാണ് കൂടുതൽ കൂടെ പാടിയിരിക്കണെന്നല്ല. അത് ഭയങ്കര ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. സ്റ്റേജിൽ നന്നായി പോകുന്ന ആ പാട്ട്, സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ഒരു നല്ലതായിട്ട് ആ പാട്ട് ഹിറ്റ് ആയി ആകുന്നു. ഒരു കാച്ചി നമ്പറാണ്, സ്റ്റേജിൽ നല്ലോണം പോകും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റേജ് ഷോകളിലും ഒരു പക്ഷേ ഇപ്പോൾ ഈ ദുബൈയിൽ, ഈ 2 ആഴ്ച മുമ്പ് ഞാൻ എഞ്ചിനെ ഇവിടെ കണ്ടിരുന്നു, ഈ ആഴ്ച വീണ്ടും, ഇനി ഉടനെ വീണ്ടും ഉടനെ വീണ്ടും വരുന്നു. പ്രേക്ഷകർ ഇത്രത്തോളം രഞ്ജിനിയെ ഇഷ്ടപ്പെടുവാനുള്ള കാരണം എന്താണ്? അത് ഞാൻ പറയണ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രഞ്ജിനി എന്ന് പറയുന്നത് സംഗീതത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. എന്നാൽ ഈ പെർഫോമൻസ് വെറുതെ ഓട്ടം ചാട്ടം ഇങ്ങനെയുള്ള ഡാൻസ് ബോഡി ലാംഗ്വേജ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, മ്യൂസിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു ഫാക്ടറാണോ അതിന്റെ പിന്നിൽ? അതിപ്പോ നമുക്ക് ഒരു ഓഡിയൻസ് പോൾ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് വരുന്നുണ്ട്. റിമി വരുന്നുണ്ട്, ജ്യോത്സന വരുന്നുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്. ഈ ഡാൻസിനെ കുറിച്ച് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, ഡാൻസ് എനിക്ക് ചെയ്ത് പാടാൻ ഇഷ്ടമാണ്. പക്ഷെ വെറുതെ നമ്മൾ നിന്ന ഡാൻസ് അല്ല. ഞാൻ പണ്ട് എനിക്ക് രഞ്ജിനി സ്റ്റോപ്പ് 90 എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു.
അത് പാടി കൊറിയോഗ്രാഫ് ചെയ്ത് ഞാൻ അവരുടെ കൂടെ തന്നെ കൊറിയോഗ്രാഫിയിൽ പങ്കെടുത്ത് അത് പഠിച്ച് അവരുടെ കൂടെ നിന്ന് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അത് പിന്നെ എനിക്ക് പറയുന്ന പോലെ എല്ലായിടത്തും എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം ശ്വാസത്തിന്റെ പ്രശ്നം. ഞാൻ പോയി വേഗം ഡ്രസ്സ് മാറ്റി കാരണം അപ്പൊ ഇവരൊരു ഡാൻസ് കളിക്കും, അപ്പൊ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഒരു ശ്വാസത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ്ലി അത് മൊത്തമായിട്ട് ചെയ്യുന്നത് നിർത്തി. പിന്നെ ഇടയ്ക്ക് ഞാൻ അവാർഡ് നൈറ്റ്സിന് ഓരോ പാട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഡാൻസിങ് സ്റ്റൈലിനോട് ഇഷ്ടമുള്ളൂ. സ്റ്റേജിൽ തീരെ അനങ്ങാണ്ട് ഞാൻ നിൽക്കാറൊന്നുമില്ല, അത്യാവശ്യമാണ്. പക്ഷെ ഓവറാക്കാണ്ട് എന്ന് ഞാൻ തീരുന്നു, കാരണം എന്റെ വീട്ടിൽ വളരെ ആ ഒരു കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. വെറുതെ കിടന്നൊക്കെ തുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാഡി വീട്ടിൽ കയറ്റൂല. അത് വളരെ വ്യക്തമായിട്ട് ഇത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു. മാത്രമല്ല എനിക്ക് അത് ഇങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പൊ കുഴപ്പമില്ല, പാട്ടിന് ഡെഫിനറ്റ്ലി നമ്മൾ പാട്ടുകാരിയാണല്ലോ, അപ്പൊ പാട്ടിന് തന്നെ നമ്മൾ കൂടുതൽ ഇത് കൊടുക്കണം. കാര്യം ഇപ്പോൾ എന്റർടൈൻമെന്റ് വാല്യൂ ഒക്കെ ആണെങ്കിലും ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്നതിന് നമ്മൾ കിടന്ന് തുള്ളുക എന്നുള്ളതല്ല ഇന്ററാക്ഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവര് നമ്മുടെ പാട്ടിട്ടിട്ട് അവരാണ് ഡാൻസ് ചെയ്യേണ്ടത്. നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യാം. എന്റർടൈൻ ചെയ്യുമ്പോൾ നമ്മൾ പോയി എന്റർടൈൻ ചെയ്യാം, പക്ഷെ അത് പാട്ടിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം. ഐ കോണ്ടാക്ട്, ആളുകളായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് വരും. നോട്ട് ഓൺലി യു ഡാൻസ്. ഒരു കലാകാരന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവരുടെ പ്രേക്ഷകരാണ്. അപ്പൊ അവർക്ക് തീർച്ചയായും ആ സമൂഹത്തോട് പ്രേക്ഷകരോട് ചില കടപ്പാടുകളുണ്ട്. ഇത് മനസ്സിലാക്കി ചില ആളുകൾ സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഓർഗനൈസേഷനിൽ രഞ്ജിനി അംഗമാണോ? എന്തെങ്കിലും ആക്ടിവിറ്റീസ് അങ്ങനെ ഉണ്ടോ? പിന്നെ ഒരുപാട് വലിയ വലിയ എന്ന് ഞാൻ പറയില്ല, എന്നാലും എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലുണ്ട്. എൻജിഒസിൽ ഞാൻ രണ്ട് മൂന്ന് എൻജിഒസിന്റെ ഭാഗമാണ്. ചൈൽഡ് അബോർഷൻ എഗൻസ്റ്റ് ഉള്ള ഒരു എൻജിഒ ഉണ്ട്, പിങ്ക് എന്ന് പറഞ്ഞു. അവരുടെ പ്രോഗ്രാംസിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പേൾ ആണ് ചെയ്യുന്നത്. അവരുടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എസ്ഒഎസ് വില്ലേജ് ആലുവയിൽ ഞാൻ പോകാറുണ്ട്. കുട്ടികൾ, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ കുട്ടികൾ നാളത്തെ ഒരു ഭാവിയാണ്. അപ്പോൾ അവർ അതേപോലെ ഇപ്പോൾ എന്നെ കോട്ടയത്തിന് ഷോന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസ് ഭവൻ എന്ന് വിളിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു മോൻ. അവരൊക്കെ വളർന്ന് വലുതായി ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പം അതൊരു, അതുകൊണ്ട് നമുക്ക് അവരെ ആ രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, മോണിറ്ററലി മാത്രമല്ല അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു മെൻറ്റൽ ഡെവലപ്മെൻ്റാണ് വേണ്ടത് അവർക്കൊരു. നമുക്കിപ്പോൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഒരു സുരക്ഷിതത്വവും സ്നേഹവും വാത്സല്യവും ഒക്കെ അവർക്ക് നമ്മളാൽ ഏതെങ്കിലും ഇടയിലൊരു ദിവസമെങ്കിലും പോയിട്ട് അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റി അവരുടെ നാല് പാട്ടൊക്കെ പാടാം. അപ്പോൾ അവർക്കും തോന്നും നമുക്കും കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും തോന്നുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു കാശ് കൊടുക്കുന്നതിലും വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെ ഐ ട്രൈ സ്പെൻഡിങ് ടൈം. കുട്ടികളുടെ കൂടെയൊക്കെ എന്നെ വിളിക്കുമ്പോൾ സ്കൂളുകളിൽ കുട്ടികളുടെ ഒരു സംഭവമാണെങ്കിൽ കണ്ണടച്ച് ഞാൻ പോകും. അവർ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സമൂഹമാണ്. അവരുടെ അടുത്ത് നമ്മൾ കുറേ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അവർ വൃത്തിയായിട്ട രീതിക്ക് പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ചില ഓർമ്മ വരുന്നത് മുമ്പ് രഞ്ജിനി ഭാഗമായിരുന്ന സൂര്യ ടി വിയിലെ ഒരു റിയാലിറ്റി ഷോയാണ് കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാം. റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പം റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടിരുന്നിട്ടുണ്ട്, ആങ്കറായി വന്നിട്ടുണ്ട്, പല വേഷഭാവങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് രഞ്ജിനി എന്ന് പറയുന്ന സിംഗറിൽ വന്നിട്ടുള്ള വരുത്തിയിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ രഞ്ജിനിക്കുണ്ടാക്കിയ അനുഭവങ്ങൾ എന്ന് പറയാം. ഞാൻ കുട്ടികളുടെ ഷോയിൽ രണ്ടു മൂന്നെണ്ണത്തില് ലിറ്റിൽ മാസ്റ്റേഴ്സിൽ ഞാൻ ജഡ്ജായിട്ടിരുന്നിട്ടുണ്ട്. ജയ്ഹിന്ദിലൊരു പ്രോഗ്രാം ജഡ്ജിൽ ആയിട്ടിരുന്നിട്ടുണ്ട്. പിന്നെ സംഗീത മഹായുദ്ധം സൂര്യയിൽ, അതിലാണ് ഞാനൊരു ടീം ലീഡറായിട്ട് വന്ന എൻ്റെ താഴെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു. അവർ അതായിരുന്നു എനിക്ക് ഒരു സിംഗർ എന്നുള്ള നിലയിൽ. നമ്മൾ കുറേയൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ഈ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ അങ്ങ് അടഞ്ഞു കിടക്കും. കാരണം നമുക്കൊരു ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ കിട്ടുക, നമ്മളത് പഠിച്ച് പാടുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പോയതോടുകൂടി പല റൗണ്ടുകളിലും നമ്മൾ തന്നെ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായും, ഫ്യൂഷൻ റൗണ്ടിൽ നമ്മുടെ തല ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വൈഡർ ആസ്പെക്ട് കിട്ടി. എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ ചെന്നൈയിൽ കേട്ട പാട്ടുകളും ഞാൻ മലയാളത്തിൽ വന്നേ പിന്നെയാണ് മലയാളം പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് കുറേം കൂടെ ഓപ്പൺ ആയിട്ടുള്ളത്, കുറച്ചും കൂടി വെസ്റ്റേണൈസ്ഡ് അല്ലെങ്കിൽ കാണുന്നതും എച്ച് ബി അങ്ങനത്തെ ഒരു അങ്ങനെ ആയിപ്പോയി. ഇന്നത്തെ കുട്ടികളെല്ലാവരും അങ്ങനെയാണല്ലോ. അത് കാണുമ്പോൾ അതിലത്തെ കുറേ പാട്ടുകൾ, ഒരു വെസ്റ്റേൺ കുറേ ക്ലാസിക്സ് ഉണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പിന്നെ ചെന്നൈയിലെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അവർ ജൈവൊക്കെ ചെയ്യുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ, അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ വളർന്നിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു ഇത് കണ്ടാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ പാട്ടുകളൊക്കെ എനിക്ക് എടുത്തു പാടാനൊരു അവസരമായിരുന്നു ഈ വേദി. അവരൊരു ലാംഗ്വേജ് റെസ്ട്രിക്ഷനും തന്നില്ല, എല്ലാ ലാംഗ്വേജും പാടാം. അങ്ങനെ ഞങ്ങൾ പല ലാംഗ്വേജ് സ്വാഹിലിയിൽ വരെ ഞങ്ങൾ പാടിയിട്ടുണ്ട്.
അപ്പോൾ അതങ്ങനെ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആക്കപ്പെല്ല എന്ന് പറയുന്ന ഫോം ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നു. അതിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജനറേഷനിലുള്ളവർ കോളേജിൽ പഠിക്കുമ്പോൾ ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി അങ്ങനെ കുറേ റിവ്യൂസ് കിട്ടി. ഏറ്റവും കൂടുതൽ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ എനിക്ക് റിവ്യൂ കിട്ടിയ ഒരു പ്രോഗ്രാമായിരുന്നു സംഗീത മഹായുദ്ധം. ദൈവത്തിൻ്റെ കൃപയല്ല അത് എനിക്ക് വിൻ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആങ്കറായി വന്നത് മഴവിൽ മനോരമയിൽ ഇന്ത്യൻ വോയിസിലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗർ ആങ്കർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അവർ എനിക്ക് ഹെൽപ്പ് കിട്ടിയതിനെ കൂടുതൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അവർ പല പാട്ടുകളും ചോദിക്കും ഇത് ചെയ്യും. ജഡ്ജസ് ആണെങ്കിലും ഐ ഹാഡ് എ വെരി നൈസ് ടൈം. കാരണം സുജാത ചേച്ചി എന്ന് പറയുന്ന ഒരാൾ നമ്മളൊരു സിംഗർ എന്നുള്ള അറിയുന്നതിൽ നിന്ന് ആളെനിക്കൊരു മദർ എന്നുള്ളൊരു ക്യാരക്ടറിലേക്ക് മാറി. അത്രയും ക്ലോസായി സുജാത ചേച്ചിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാം കഴിഞ്ഞോടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം സുജാത ചേച്ചി. പിന്നെ ശരത് സാറിനെ, ശ്രീനി സാറിന് ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് വാസ് വണ്ടർഫുൾ, ഒരു എക്സ്പീരിയൻസ് വാസ് വണ്ടർഫുൾ. പാടിത്തടയിൽ നടന്ന ഏറ്റവും, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണമായിരുന്നു, എല്ലാവരും എൻ്റെ കല്യാണത്തിന് വന്നു, എൻ്റെ ആയ ക്രൂ, ഭയങ്കര നല്ലൊരു ടൈമായിരുന്നു. രഞ്ജിനിയുടെ വളരെ ഫേമസ് ആയ ഒരു, ഇന്ന് യൂട്യൂബിൽ കൂടിയൊക്കെ വളരെ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഉണ്ട്. പക്ഷെ ഫിലിം അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി ഈ ക്രിസ്മസ് വേളയിൽ ആ പാട്ട് ഒന്ന് പാടാം. ജെർസൺ ആന്റണിയാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. ജെർസണങ്ങളുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഒരാളാണ് ജെർസണങ്കൾ. ജെർസണങ്കളാണ് ആദ്യമായിട്ട് എന്നെ റെക്കോർഡിംഗ് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. ജെർസണങ്കൾ ചെയ്തിരിക്കുന്ന ഡിവോഷണൽ കാസറ്റ്സിൽ ഞാൻ സുജാത ചേച്ചിക്കും ചിത്ര ചേച്ചിക്കും വേണ്ടി ഒരുപാട് ട്രാക്ക് പാടിയിട്ടുണ്ട്. ഒരുപാടല്ല, കുറച്ച്. പക്ഷെ അത് ജെർസണങ്ങളാണ്. വീട്ടിൽ വന്നിരുത്തി എന്നെ പഠിപ്പിക്കും. ഇങ്ങനെ ഇപ്പം മോച്ചിച്ചാട്ടിന് ഇരിക്കുന്ന പോലെ അടുത്ത കൗച്ചിലിരുന്നിട്ട് എഴുതിയെടുക്കുക, പാട്ട് എഴുതിയെടുത്തിട്ട് പഠിപ്പിച്ച് അടുത്ത ദിവസം 9 മണിക്ക് അവിടെ നിന്ന് ഉണ്ടാവണം. എന്നെ ജീവിതത്തിൽ പങ്ക്ച്വാലിറ്റി പഠിപ്പിച്ചതും ജെർസണങ്ങളാണ്. ഞാൻ 9:30 എന്ന് പറഞ്ഞിട്ട് ഞാൻ 9:50 എങ്ങാണ്ടായപ്പോഴെത്തിയെ. അന്ന് പറഞ്ഞ ആ ഒരു അഡ്വൈസ് ഞാൻ ഇപ്പോഴും മനസ്സിൽ. എങ്ങാനും വൈകി പോകുമ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. കാരണം ഞാൻ മാക്സിമം ടൈം കീപ്പപ്പ് ചെയ്യുന്ന, അന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു 9:30 എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9:25 നീ അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിന് അല്ലെങ്കിൽ റെക്കോ, കാരണം ഒരുപാട് പേര് കോൾ ഷീറ്റ് പൈസ കൊടുക്കുന്നവർ അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ വൈകുകയാണെങ്കിൽ ഞാൻ ഒരു 100 വട്ടം സോറി പറയും. കാരണം അത് എനിക്ക് ഇങ്ങനെ ഒരു പോക്കിംഗ് ആണ്. കാരണം അങ്കിൾ ഇങ്ങനെ പറഞ്ഞു തന്ന ഒരു കാര്യം എനിക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ജെർസൺ അങ്കിളിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ലൈഫിൽ വലിയതാണ്. ജെർസൺ അങ്കിൾ ചെയ്ത ഈ പാട്ട് പാടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ജെർസൺ അങ്കിളിൻ്റെ ക്രിസ്ത്യൻ ഡിവോഷണൽസ് ആണ് ജസ്റ്റ് അമേസിങ്. ഒരു ഹെവൻലി ഫീലാണ്. അതേപോലത്തെ ഒരു പാട്ടാണ് നല്ലൊരു പാഠം. ദൈവമിൻ്റെ ജീവനിൽ വെൺപ്രകാശമായി എന്നനാഥയാത്രയിൽ സ്നേഹനാളമായി നിന്നെ വാഴ്ത്തുമ്പോഴെന്നും നെഞ്ചിലെ പാട്ടെല്ലാം പാവനം. ദൈവാ ദൈവമിൻ്റെ ജീവനിൽ വെൺ പ്രകാശമായി ഇന്നനാഥയാത്രയിൽ സ്നേഹനാളമായി നിന്നെ വാഴ്ത്തുമ്പോഴെന്നും നെഞ്ചിലെ പാട്ടെല്ലാം പാവനം. ദൈവാ വളരെ ഭക്തിയോടുകൂടി ആ പാട്ട് പാടിയതായിട്ട്, അത് ലയിച്ച് പാടിയതായിട്ട്. അല്ല, ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കേട്ടിരുന്നോന്ന് അറിയില്ല, ഈ ഒരു പാട്ട് ഗിരീഷ് അങ്കിള്, ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് ഞാൻ അവസാനമായിട്ട് ഗിരീഷ് അങ്കിളുടെ പാട്ട് പാടിയതാണ്. എനിക്കെന്തോ ആ പാട്ട് പാടുമ്പോൾ ആ പാട്ട് എനിക്ക് വേണ്ടി എഴുതിയ പോലെ തോന്നി. ദൈവം എൻ്റെ ജീവനിൽ വെൺപ്രകാശമായി എന്നനാഥയാത്രയിൽ സ്നേഹനാളമായി നിന്നെ വാഴ്ത്തുമ്പോഴെന്നും നെഞ്ചിലെ പാട്ടെല്ലാം പാവനം. കറക്റ്റാണ്. കാരണം ഞാൻ എന്തൊരു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് പറയുമ്പോൾ പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല, തീർക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ജീവിതത്തിൽ പല നേരത്തും എനിക്ക് ഡാഡി ഉണ്ടായിട്ടും എനിക്ക് അവഗണന തോന്നിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും, സിറ്റുവേഷൻസ് ഉണ്ടാവും പാട്ടിലാണെങ്കിലും. പക്ഷെ എന്നും പാട്ട് പാടാൻ കയറി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു 100%
ദൈവത്തെ വിളിച്ച് അതൊരു ഒരു ഒരു സിൻസിയറിറ്റിയോടെ ചെയ്യാൻ ഞാൻ എന്നും അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 100, 110 എന്നുള്ള രീതിയിൽ ഏയ് ഇന്ന് ഇത്ര മണിയാവും ഇന്ന് ഒരിക്കലും എനിക്ക് തോന്നാറില്ല. എനിക്ക് തോന്നുന്ന ആ വരികൾ കറക്റ്റാണ്, കറക്റ്റാണത്. പിന്നെ എന്നെ ആദ്യമായിട്ട് ഞാൻ ക്വയർ പാടിയിരിക്കുന്ന എൻ്റെ ഇടവകയിലാണ് ചാച്ചനെന്നെ കൊണ്ടുപോയി. ഞാൻ ആ 7-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ വന്നു വെള്ള ഫ്രോക്ക് ഇട്ടിട്ട് സെൻറ് ആൻ്റണീസ് ചാപ്പൽ. എൻ്റെ ചാച്ചനാണ് പണിതത് അവിടെ. ആ കപ്പിള പെരുന്നാളിന് പോയി നിന്നിട്ട് ആദ്യമായിട്ട് അവിടുത്തെ കുർബാനയ്ക്ക് ഇടയിൽ, കുർബാന കൊടുക്കലിൻ്റെ ഇടയിൽ ഞാൻ പാടിയ പാട്ടാണ് ഒരു മൈക്കിൽ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് ആഹ്ലാദ ചിത്രയായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവൻ. ആ പാട്ടിൽ തുടങ്ങിയ ഒരു സംഗീത യാത്രയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഇവിടെ എന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ്. അപ്പൊ എനിക്കെന്നും ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സെന്റിമെന്റിലോ ക്രിസ്ത്യൻ ഡിവോഷൻ പാടുമ്പോൾ കുറച്ച് സെന്റിമെന്റിലോ ചാച്ചന്റെ ഓർമ്മകളാണത്. ചാച്ചന്റെ ഓർമ്മകളാണ് അത് മുഴുവൻ. എനിക്ക് നേരിട്ട് കാണുന്നവരാണ് എൻ്റെ ദൈവം. പിന്നെ എനിക്കെന്നും ആ ഒരു 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 കൾച്ചറിൽ എന്നെ വളർത്തിയോണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. മമ്മിയുടെ കൾച്ചറിലും പൂർണ്ണമായിട്ട് ഞാൻ വളർന്ന ഒരാളാണ്, രണ്ട് കൾച്ചറിലും വളർന്ന ഒരാളാണ്. അത് തന്നെ കൾച്ചറലി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എന്നെ വളർത്തി നൊസ്റ്റാൾജിയയിലേക്ക് പോകും ബേസിക്കലി. അതുകൊണ്ടാണ് അങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഇടയ്ക്കെപ്പോഴോ വഴി മാറി സഞ്ചരിച്ച ഒരു അനുഭവമുണ്ട് അഭിനേത്രിയായിട്ട്. അത് മലയാളത്തിലെ പ്രശസ്തരായ രണ്ട് വലിയ താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ പറ്റി. ആ ഒരു അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് ചെറിയ രീതിയിലൊന്ന് കാര്യം. എനിക്കൊരു ഒരു അഭിനേത്രിയായിട്ടൊന്നും പോകാൻ ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ലെങ്കിലും വന്ന അവസരങ്ങളിൽ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹത്താൽ ലാലേട്ടനും മമ്മൂക്കാൻ്റെ കൂടെ പറയുമ്പോൾ തന്നെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ. പല കാര്യങ്ങളും ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടന്നിരിക്കുന്നു, ഇപ്പോഴും പറയുമ്പോൾ വിശ്വസിക്കാൻ എനിക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിന് ആദ്യമായി അരുമ മോഹൻ ചേട്ടനാണ് ഞാൻ എന്നെ നിർബന്ധിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റ് കേൾപ്പിച്ച് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതിന് അരുമ മോഹൻ ചേട്ടൻ. പിന്നെ സാജൻ ചേട്ടൻ, എ കെ സാജൻ ചേട്ടൻ. പിന്നെ ഡെഫിനറ്റ്ലി ഷാജി കൈലാസ് സർ, രഞ്ജിത്ത് ഏട്ടൻ അതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എനിക്കൊരു പ്രചോദനമായിട്ട് ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് ഫ്രം ലാലേട്ടൻ. ലാലേട്ടൻ എല്ലാവരും ഒരു വാക്കുകൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും എനിക്ക് തന്നിരിക്കുന്ന ഒരു എൻകറേജ്മെൻറ്റും. കാരണം പിന്നെ ആ ഒരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്ത് എല്ലാവർക്കും. പിന്നെ ഡെഫിനറ്റ്ലി റാം ആ ഒരു നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ചെയ്യേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഡെഫിനറ്റ്ലി അവർ വളരെ ഓപ്പൺ ആയിരുന്നു. അവരെനിക്ക് വിട്ട് തന്നു അത്. അവരങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവർ ഇടപെടാറില്ല. കാരണം ഞാനൊരു വൈസ് ഡിസിഷൻ എടുക്കുള്ളൂ എന്നുള്ളത് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്നതിന് എൻ്റെ വീട്ടുകാർക്കും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ദ്രോണി ആണെങ്കിൽ മമ്മൂക്ക ഇങ്ങനെ വിളിച്ചു, അത് കഴിഞ്ഞ റെഡ് ചില്ലീസ് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അരുമോഹൻ മോഹൻചേട്ടൻ വീണ്ടും വിളിച്ചു. ആ നേരത്തെ ഞാൻ ദുബായിലാണ് ഒരു ഷോയിന്, ഈദിൻ്റെ ഷോയിന് ഞാൻ ദുബായിൽ നിൽക്കുമ്പോൾ നാദിർഷ് ഖാൻ്റെ കൂടെ വന്നിരിക്കുന്ന നേരത്ത് അവിടെ നാട്ടിൽ നിന്ന് മോഹൻചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞു നീ എന്താ മമ്മൂക്ക വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരില്ലേ, ലാലേട്ടൻ്റെ കൂടെ മാത്രമേ നീ അഭിനയിക്കുള്ളൂ. ഞാൻ ഉടനെ ഞാൻ പോയി. കാരണം അങ്ങനെ മമ്മൂക്ക എന്നൊക്കെ പറയുന്നത് ലാലേട്ടനും മമ്മൂക്കയും നമുക്ക് ഗുരുസ്ഥാനീയരാണ്. എന്തൊക്കെ പറഞ്ഞാലും അവരെയൊന്നും ധിക്കരിക്കാനൊന്നും ഒരിക്കലും വളരാനും പാടില്ല ആലോചിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്കാൻ്റെ കൂടെ പോയി അവിടെ അഭിനയിച്ചു. അത് വളരെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു മമ്മൂക്കാൻ്റെ കൂടെ ഒരു ആർക്കിടെക്ട് അസിസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള അതായിരുന്നു. രണ്ട് മൂന്ന് 4-5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഒരു ഈസി ഗോ ക്യാരക്ടറായിരുന്നു. എന്നാലും അത് മമ്മൂക്കായുടെ ഒരു വാക്കിനെ നമ്മൾ മാനിച്ചു പോയി എന്നുള്ളൊരു നല്ല, അതും ഈ പറഞ്ഞ പോലെ ഷാജി സാർ തന്നെയായിരുന്നു. ഒരു പക്ഷേ രഞ്ജനയെ സംബന്ധിച്ച് വീണ്ടും ഓഫറുകൾ വരാതിരിക്കാൻ ചാൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ മടിയാണ്. ഈ ഒന്നാമത് എനിക്ക് ആക്ടിങ്ങിനോട് വലിയ അങ്ങനെ ഒരു അമിതമായ ഒരു അമിതം എന്നല്ല ഒട്ടും തന്നെ എനിക്ക് ഹായ്. അതിപ്പോ ആക്ടിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വിളിക്കുമ്പോൾ പോയി ആക്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ആ ഒരു ഫെയിമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായ ഒരു പ്രോസസ്സാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ നടിമാരെയും നടന്മാരെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ തൊഴണം. അതെ, വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ പുറകിലുള്ള ആ ശ്രമം മുഴുവനും ഞാൻ റെഡ് ചില്ലീസിൽ കണ്ടതാണ്. ഒരു ലൈറ്റ് ബോയ് തുടങ്ങി അതിലുള്ള ഒരു അതിൻ്റെ ഹ്യൂജ് പ്രോസസ്സാണ്. അപ്പം ആ ഒരു എൻറ്റയർ പ്രോസസ്സിൽ ഓരോരുത്തരും അത്രയും ഡെഡിക്കേറ്റഡ് ആയി. പാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ വളരെ ലക്കിയാണ്, പോയി പാടുക തിരിച്ചു വരിക എന്നുള്ളത് വളരെ ലക്കിയാണ് നമ്മളൊക്കെ.
പക്ഷെ ഇത് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് മേക്കപ്പ് ഇടണം. എനിക്ക് മേക്കപ്പ് ഇടലാണ് ജീവിതത്തിൽ ഏറ്റവും മടിയുള്ള കാര്യം. മേക്കപ്പ് കണ്ണ് തന്നെ എഴുതാൻ തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണത്തിന് മുമ്പ് പീഡിപ്പിച്ച് നിർത്തിയിട്ട് നീ ഇനി കണ്ണെഴുതാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വണ്ടി കയറ്റൂല എന്നൊക്കെ പറഞ്ഞ നേരത്താണ് ഞാൻ കണ്ണെഴുതാൻ തുടങ്ങിയത്. അത്രയ്ക്ക് മേക്കപ്പിനോട് എനിക്ക് മടിയാണ്. മൊത്തത്തിലൊരു ടോം ബോയ് ക്യാരക്ടറായിരുന്നു സ്കൂളിൽ തുടങ്ങി. അപ്പോൾ ഒരു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു മടിയും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാളും നന്നായിട്ട്, എന്നെക്കാളും നല്ല, ഞാനൊരു ആക്ട്രസ് അല്ലല്ലോ, നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളതും അതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന കുട്ടികളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു സംഭവം എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞേരാ മുമ്പേ പറഞ്ഞ ഒരു കാര്യത്തിന് എനിക്കതൊരു എഗൻസ്റ്റ് അഭിപ്രായം എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ സ്ക്രീനിൽ കാണുന്ന രഞ്ജിനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു റിഫൈൻഡ് ആളായിട്ട് തന്നെയാണ്. അതായത് ഡ്രസ് സെൻസ് വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അല്ല, അതിന് എന്റെ ആകെ അമ്മയോടാണ് നന്ദി പറയേണ്ടത്. കാരണം എനിക്ക് ഡ്രസ് സെൻസ് ഉണ്ട് നല്ലോണം. ഡെഫിനറ്റ്ലി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അപ്പിയർ ചെയ്യുമ്പോൾ ഉള്ള ഡ്രസ്സിങ് വളരെ കറക്റ്റ് ആയിരിക്കണം എന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. പ്രസന്റ് ചെയ്യുന്നത് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ, നിർബന്ധമുള്ള ആളാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ വളയും മലയും കമ്മലും ഒന്നും മേടിക്കാൻ ഞാൻ പോകില്ല. ഇത് മുഴുവൻ ചെയ്യുന്ന എൻ്റെ അമ്മയാണ്. ഇന്നും എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുന്നത്, മേടിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്ന, ഞാനിപ്പോൾ കുറേയൊക്കെ ഡിസൈൻ ചെയ്യുക ആളുടെ കൂടെ തന്നെ ഇരുന്നിട്ട്. പക്ഷെ ഞാനില്ലാത്ത നേരങ്ങളിലും മമ്മി എൻ്റെ ടൈലറുടെ കൂടെ പോയിരുന്നു ഡിസൈൻ ചെയ്ത് അതിന് പറ്റിയ ആക്സസറീസ് മേടിക്കുക എല്ലാം മമ്മിയാണ്. വരുന്നതിന് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്യുന്ന പോലും മമ്മിയാണ്. മമ്മി ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. അല്ലാത്ത നേരത്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് തിരിയും. പക്ഷേ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇൻഡിപെൻഡന്റ് അല്ലാത്ത ഈ കുട്ടിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊരിക്കലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. മമ്മി അതൊരു മമ്മിയുടെ ജോലികളിൽ ഒരു ഒന്നായിട്ട് എടുക്കുകയും മമ്മി വളരെ അവൾ സ്ട്രെയിൻ ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയും. അതിന് ഒരിക്കലും ഈ പറഞ്ഞൊരു സെന്റൻസ് ഞാൻ ഇന്നേവരെ അമ്മയുടെ വായിന്ന് കേട്ടിട്ടില്ല. ചിലപ്പോൾ അത് സ്പോയിൽഡ് എന്ന് പറയുമായിരിക്കും. സ്പോയിൽഡ് അല്ല എൻ്റെ, അത് എനിക്ക് ഒരിക്കലും സ്പോയിൽഡ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം മമ്മിക്കത് കറക്റ്റായിട്ട് അറിയാം. മമ്മി പറയുന്നത് നീ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറേയൊക്കെ എൻ്റെ മടിയുണ്ട്, ഞാനതങ്ങനെ ആ മമ്മ അത് ചെയ്യെന്ന് പറയും. പക്ഷെ മമ്മിയുടെ വായിന്ന് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ്. ഇപ്പോൾ മമ്മി ചെയ്യുന്ന ഈ റോൾ രഞ്ജന ഏറ്റെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യും? എനിക്കറിയില്ല മോഞ്ചി ചേട്ടാ, എനിക്ക് വട്ട് പിടിച്ച് ഞാൻ വല്ല ഹോസ്പിറ്റലിലായിരിക്കും. ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന ഒരു സമയം എനിക്ക് പോർക്കാൻ താല്പര്യമില്ല. അത് വളരെ നേരത്തെ കാരണം എനിക്കത് പോർത്താ തന്നെ വട്ടാവും തലയ്ക്ക്. അപ്പൊ പുതുതായി എന്തെങ്കിലും ചെയ്യാൻ ഉള്ള ഉണ്ട്? അപ്പൊ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡും ആർട്ടിസ്റ്റ് ആണ്, ഹസ്ബൻഡ് ഡി ജെ ആണ്, രാം നായർ എന്നാണ് പേര്. അപ്പോൾ രാം ഇപ്പോൾ കുറേ പുതിയ അദ്ദേഹത്തിൻ്റെ ആൽബം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 2-3 ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ എന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ വോക്കൽസ് അദ്ദേഹം അങ്ങനെ നമുക്കൊരു ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത കൊല്ലത്തിൽ നമ്മളത് ഒരു വിശ്വാസത്തിലിരിക്കുന്നു. മറ്റ് സിംഗേഴ്സ് ആരൊക്കെ ആയിരിക്കും? കംപ്ലീറ്റ്ലി മലയാളമാണോ? അല്ല, മലയാളമേ അല്ല, ഇത് ഇന്റർനാഷണൽ. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് ആള് ഡി ജെ ആയതുകൊണ്ട് ആള് ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് പുറമേ ഉള്ളതാണ്. ആള് ബോളിവുഡ് അങ്ങനെയൊന്നും അല്ല പിള്ളേന്. ആള് ട്രാൻസും അങ്ങനത്തെ കാര്യങ്ങളാണ്. ടോട്ടലി ഗ്ലോബൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണ്. അപ്പൊ ഞാനും അതിലെ തന്നെ, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ആ ഒരു ചെയ്യാനായിട്ട്. അത് വേറെ രീതിയിൽ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ നാടിന്റെ ഫ്ലേവർ ഡെഫിനറ്റ്ലി അതിലുണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻകോപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആലോചിക്കുന്നു. പണ്ടേ തുടങ്ങി എനിക്ക് ഇന്റർനാഷണലി പോകണമെന്നാണ് ആഗ്രഹം. നോക്കാം. ഒരു പക്ഷേ രഞ്ജിനിയുടെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയിരിക്കാം. അതെ അതെ, കൺഗ്രാചുലേഷൻസ്. ഏകദേശം ഒരേ നേരത്തെ കല്യാണം കഴിച്ച രണ്ട് ആത്മാക്കളാണ് ഞങ്ങൾ. അതെല്ലാം ഈശ്വര അനുഗ്രഹം. എന്തായാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയം ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കുടുംബത്തോടൊപ്പം രഞ്ജിനി പറഞ്ഞ പോലെ ഞാനും ആ December 25 ഞാനിതൊരു എനിക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടായി. നാട്ടിലേക്ക് പോവാണോ? ഞാൻ നാട്ടിൽ പോകുന്നില്ല. ഒരു പക്ഷേ മമ്മി ഇങ്ങോട്ട് കൊണ്ടുവരാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തേ വിഷമം, നാട്ടിൽ പോകാൻ അപ്പൊ എനിക്ക് പറ്റും. അതെ, ചിലപ്പോ ഞാൻ അവർ ചിന്തയിലോട്ട് ഞാൻ പോകും എന്നുള്ള എനിക്കൊരു ഇൻസൈറ്റ് ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷേ പ്രേക്ഷകർ കാണുന്ന പലർക്കും ഇതൊരു അനുഭവമാവട്ടെ എന്ന് ഞാൻ മനസ്സ് തുറന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.
താങ്ക് യു വൺസ് ചേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഓർത്തഡോക്സ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എ വെരി മെറി ക്രിസ്മസ് ആൻഡ് എ വെരി പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസിൻ്റെ ഈ ഒരു വേളയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രിസ്മസ് സോങ് ആണ് ഞാൻ പാടുന്നത്. ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ പാടിയ ഒരു പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്. ഇറ്റ്സ് എ ക്രിസ്മസ് ഹിം ആൻഡ് ദിസ് ഇസ് ഫോർ ഓൾ ഓഫ് യു. Oh, come.